ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രേയ്സ് കെ ടി യു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ ടി യുവിൻ്റെ എസ് വൺ രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത് ഫസ്റ്റ് നമുക്ക് കെ ടി യുവിൻ്റെ സൈറ്റ് നോക്കാം കെ ടി യു ഡോട്ട് ഇ ഡി ഡോട്ട് ഇൻ അതാണ് കെ ടി യുവിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് നമുക്കത് സെർച്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്തു അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഇതാണ് കെ ടി യുവിൻ്റെ മെയിൻ സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അനൗൺസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടുമുകളിൽ ലോഗിൻ ഫോർ കെ ടി യു ഇ ഗവൺമെൻറ് പ്ലാറ്റ്ഫോം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ വരും ആ വിൻഡോയിൽ നിങ്ങൾക്ക് കെ ടി യു തന്നിരിക്കുന്ന യൂസർ നെയിം അതുപോലെ നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക ഇപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിം ഞാനിവിടെ എൻ്റർ ചെയ്യുവാണ് ഓക്കെ ഞാൻ എൻ്റെ പാസ്വേഡും അതുപോലെ തന്നെ യൂസർ നെയിമും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണുന്നത് അപ്പം ഇവിടെ ഹോം സ്റ്റുഡൻറ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഹോം ഒന്നുകൂടെ ക്ലിക്ക് അടിച്ച് റീഫ്രഷ് ചെയ്തു ഓക്കെ ഇങ്ങനെ ഒരു പേജ് വരും അവിടെ നിങ്ങൾക്ക് നോക്കാം ക്ലിക്ക് ഹിയർ ടു വ്യൂ യുവർ പ്രൊഫൈൽ ഓക്കെ നിങ്ങളുടെ പേര് കാണും അതിന് തൊട്ട് താഴെയുള്ള ക്ലിക്ക് ഹിയർ ടു വ്യൂ യുവർ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത് അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ അറിയാം മൈ പ്രൊഫൈല് കോഴ്സ് ഓർ സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ ആ കോഴ്സ് ഓർ സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക കോഴ്സ് ഓർ സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മൈ സെമസ്റ്റർ അക്കാഡമിക് ഇയർ പിന്നെ സെമസ്റ്റർ എസ് വണ് അതൊക്കെ കാണാൻ സാധിക്കും അതിന്റെ റൈറ്റ് സൈഡിലെ രജിസ്റ്റർ ന്യൂ കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് രജിസ്റ്റർ ന്യൂ കോഴ്സസ് ഞാനത് കാണിക്കാം ഇതാണ് അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് താഴെ നിങ്ങളെ നിങ്ങൾ എസ് ഒണി പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വേണ്ടേ ഇവിടെ നോക്കിയാൽ അറിയാം അതിൻ്റെ ക്രെഡിറ്റ്സ് പിന്നെന്താണ് അപ്പിയറിങ് ചാൻസസ് എലിജിബിൾ ഫോർ ഫീസ് കൺസെഷൻ ആക്ഷൻസ് പിന്നെ ഫീസ് ഏതൊക്കെ ഫീസാണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ഓരോ പേപ്പറിന് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ആക്ഷൻ കൊടുക്കുവാണ് ഓരോന്നും സെലക്ട് ചെയ്യണം ഓരോന്നും മാർക്ക് ചെയ്ത് പോവുക ഞാനിവിടെ കൊടുക്കുന്നത് പോലെ മാർക്ക് ചെയ്ത് ലാബിന് ഫീസ് ഇല്ല ഓക്കെ ഞാനിവിടെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സേവ് ചെയ്യുക എന്നാണ് സേവ് ചെയ്യുക ഓക്കെ ഇപ്പോൾ എൻ്റെ അത് സേവ് ആയിട്ടുണ്ട് പിന്നെ സേവ് ആയ കാര്യം ഞാൻ സബ്മിറ്റ് കൊടുക്കുവാണ് ഇവിടെ ടോട്ടൽ ഫീസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് സബ്മിറ്റ് ഓക്കെ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസും എല്ലാം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു ഓക്കെ അപ്പോൾ സബ്മിറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ മൈ സെമസ്റ്റർ സബ്മിറ്റഡ് ഓക്കെ എസ് വൺ സബ്മിറ്റഡ് ആയി നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം രജിസ് വ്യൂ രജിസ്റ്റേഡ് കോഴ്സ് ക്ലിക്ക് അടിക്കുക ഓക്കെ അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്ത കോഴ്സിൻ്റെ ലിസ്റ്റുകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്റ്റ് വേണം റെസിപ്റ്റ് നമ്മൾ താഴെ ഏറ്റവും താഴെ കണ്ടോ ഞാനിപ്പോൾ കാണിക്കാം ഓക്കെ ഇതെൻ്റെ ഇപ്പോൾ ഓരോ സബ്ജെക്ടിൻ്റെയും ഫീസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്റ്റ് തന്നെ ഈ താഴെ ക്ലിക്ക് എടുക്കുവാണ് ഞാൻ ഫീസ് റെസിപ്റ്റ് ഫോർ ബി ടെക് എസ് വൺ അത് ഡൗൺലോഡായി നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഓക്കെ ഇവിടെ നിങ്ങളുടെ കോളേജിൻ്റെ പേര് കാണിക്കും പിന്നെ ടോട്ടൽ ഫീസ് ഇവിടെ ഫിക്സഡ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പറയുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കെ ടി വിയിലേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടത് അപ്പോൾ നേരിട്ട് കെ ടി വിയിലേക്ക് അടയ്ക്കുവല്ല നിങ്ങൾ കോളേജിലേക്കായിരിക്കും ഈ ഫീസ് കൊടുക്കേണ്ടത് ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ എസ് വൺ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്